Hi, DS. Indian Council of Agriculture Research, that is ICAR entrance examination, all the students result published. What result published? കുട്ടികളെ കഴിഞ്ഞ വർഷം റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നത് അതായത് ഒരു മാസവും 12 ദിവസവും കഴിഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു മാസം പിടിക്കുന്നതായിരിക്കും ഈ വർഷത്തെ റിസൾട്ട് കാരണം നിങ്ങൾക്കറിയാം ഇവിടെ ഒരു പബ്ലിക് നോട്ടീസ് ഉണ്ട് ICAR PG എൻട്രൻസ് എക്സാമിനേഷൻ സെപ്റ്റംബർ 17th കുട്ടികളെ ഉള്ളത് അതിനുശേഷം മാത്രമേ ICAR-ന്റെ യുജിയുടെ റിസൾട്ട് പബ്ലിഷ് ആവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ് ഏകദേശം ഒരു 25-30 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ റിസൾട്ട് വരുന്നതിന്റെ മുന്നേ ആയിട്ട് ICAR-ന്റെ വെബ്സൈറ്റിൽ അതായത് ICAR.NTA.AC.IN എന്ന വെബ്സൈറ്റിൽ കുട്ടികളെ ഒരു കാര്യം വന്നിട്ടുണ്ട് ICAR-ന്റെ വെബ്സൈറ്റിൽ അതായത് ICAR.NTA.AC.IN എന്ന വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കീ ചലഞ്ച് ആണ് കുട്ടികളെ അതായത് ആൻസർ കീ ചലഞ്ച് ആണ് ഇത് എന്താണ് ഇത് എങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ ഇതാണ് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് ആൻസർ കീ ചലഞ്ച് ICAR-ന്റെ ഔദ്യോഗിക റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന്റെ മുന്നേറ്റ് ചില പ്രൊസീജിയേഴ്സുകൾ ഉണ്ട് അപ്പൊ എന്താണ് ഈ പ്രൊസീജിയേഴ്സ് അതായത് ഇപ്പോൾ ICAR-ന്റെ സൈറ്റിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസേഴ്സുകളും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സും വന്നിട്ടുണ്ട് ICAR-ന്റെ വെബ്സൈറ്റിൽ ആദ്യം ഒരു പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യും അപ്പൊ അത് കുട്ടികളെ വന്നിട്ടുണ്ട് ഒരു പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് ഓരോരുത്തരുടെയും ലോഗിൻ ഐഡിൽ കയറി നോക്കിയാൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ICAR.NTA.AC.IN എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ ആൻസർ കീ കാണുവാൻ സാധിക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ലൈവ് ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ എഴുതിയ ആൻസേഴ്സും അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ എഴുതിയിട്ടുള്ള അറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അവിടെയുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ എഴുതിയത് തന്നെയാണ് കറക്റ്റ് എന്ന ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇനി ICAR-ന്റെ ആൻസർ കീ ആണ് തെറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ചലഞ്ച് ചെയ്യാവുന്നതാണ് മനസ്സിലായ കുട്ടികളെ അതായത് നിങ്ങൾ എഴുതിയതാണ് ശരിയായ ഉത്തരം ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് 4 ഓപ്ഷൻസ് ഉണ്ട് അപ്പം എ ബി സി ഡി ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത് അപ്പൊ ICAR-ന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആൻസർ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എ എന്നുള്ളതാണ് എ ആണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ബി ആണ് നിങ്ങൾക്ക് ശരിയായ ഉത്തരം അപ്പൊ ഇത് നിങ്ങളെ എക്സ്പേർട്ടുകളും നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് കൺസിഡർ ചെയ്ത സമയത്ത് ബി തന്നെയാണ് കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം നിങ്ങൾ ചലഞ്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം 200 രൂപയാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അടയ്ക്കേണ്ടത് നോൺ റീഫണ്ടബിൾ ആണ് ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്യും പക്ഷേ ഇത് തെറ്റാണെന്ന് ICAR-ന് ബോധ്യമുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടില്ല അപ്പൊ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഓരോ ചോദ്യങ്ങൾക്കും 200 രൂപയാണ് ഇതാണ് ആൻസർ കീ ചലഞ്ച് മനസ്സിലായ കുട്ടികളെ അതായത് നമ്മൾ എഴുതിയ ആൻസർ തന്നെയാണ് കറക്റ്റ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ് അവരുടെ ആൻസർ കീ തെറ്റാണെന്ന രീതിയിൽ നമുക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ് ഇങ്ങനെ സംഭവിക്കാറുണ്ട് ക്വസ്റ്റ്യൻസുകളിലൊക്കെ തന്നെ തെറ്റുകൾ വരാറുണ്ട് അപ്പൊ കുട്ടികൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെയാണ് ആൻസർ കീ ചലഞ്ച് ചെയ്യാൻ നമുക്ക് നോക്കാം ഇപ്പൊ വെബ്സൈറ്റ് ഐ ഡി എല്ലാവർക്കും അറിയാലോ ചലഞ്ച് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഐ ഡി ഇതാണ് കുട്ടികളെ ICAR.NTA.AC.IN എന്ന വെബ്സൈറ്റിൽ കയറിയാൽ ഇങ്ങനെ ഒരു ലിങ്ക് ആണ് ലഭിക്കുന്നത് ഇത് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൻസർ കീ ചലഞ്ചിന്റെ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ലോഗിൻ ടൈപ്പ് ചോദിക്കുന്നുണ്ട് കുട്ടികളെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തിലാണോ അല്ലെങ്കിൽ പാസ്വേഡിലാണോ നോക്കുക അപ്പൊ പാസ്വേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റിയിട്ട് ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ഈ സെക്യൂരിറ്റി പിൻ ടൈപ്പ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും കയറുന്നത് ഇത് ഓരോരുത്തരും പേഴ്സണലി ചെയ്ത് നോക്കേണ്ട കാര്യമാണ് അപ്പൊ ഇങ്ങനെയാണ് ലഭിക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കാം വ്യൂവർ റെസ്പോൺസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യർ ടു വ്യൂ അപ്ലോഡ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസേഴ്സുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്തിരിക്കുന്ന ആൻസേഴ്സ് നോക്കുക ഓക്കെ ചലഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസിലാണ് നമ്മുടെ ആൻസർ കീ അടക്കം വന്നിരിക്കുന്നത് എന്താണോ കറക്റ്റ് ആൻസറും ഉണ്ടാവും ചലഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പൊ കുട്ടികളെ ഇതാണ് ചലഞ്ച് ഓഫ് ക്വസ്റ്റ്യനിൽ വരുന്നത് അതായത് ഇവിടെ നിങ്ങൾ എഴുതിയ സബ്ജക്ട് ഉണ്ടാകും ഏതാണോ ക്വസ്റ്റ്യൻ ഐ ഡി ശ്രദ്ധിക്കുക ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ നിങ്ങൾ എഴുതിയിരിക്കുന്ന വ്യൂ റെസ്പോൺസിലെ ഐ ഡി നോക്കണം ഏതാണോ ഐ ഡി നമ്പർ നിങ്ങൾ നോക്കുക അതിലെ കറക്റ്റ് ഓപ്ഷൻ ഇതാണ് ആൻസർ കീ ഓരോ ഐ ഡിയിലെയും ഓരോ ക്വസ്റ്റ്യൻ ഐ ഡിയും ഉണ്ടാവും അതിനനുസരിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്പർ അല്ല നോക്കേണ്ടത് ക്വസ്റ്റ്യന്റെ നമ്പർ അല്ല നോക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ ഐ ഡി ആണ് നിങ്ങൾ നോക്കേണ്ടത് അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആണ് ഇത് ICAR പബ്ലിഷ് ചെയ്തിട്ടുള്ള ആൻസർ കീ ആണ് കറക്റ്റ് ഓപ്ഷൻ
ഇനി ഓപ്ഷൻ ഐ ഡി ഫോർ ചലഞ്ച്. ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് കൊടുത്തിട്ട് അതിൽ എന്താണോ റിമാർക്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഈ രീതിയിലാണ് നിങ്ങൾ ചലഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ആവശ്യമുള്ള കുട്ടികൾ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവരൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ നോക്കാവുന്നതാണ്. കറക്റ്റ് ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ ഐഡിയുമാണ് നോക്കേണ്ടത്. അപ്പൊ ഇതൊരു പ്രൊഫഷണൽ ആൻസർ കീ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ്, ഇത് കറക്റ്റ് ചെയ്ത ഒരു 3 ദിവസം 4 ദിവസം കൊണ്ട് തന്നെ ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷമാണ് ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നത്. ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷമാണ് റിസൾട്ട് വരുന്നത്. നിങ്ങൾക്കൊരു സ്കോർ കാർഡും ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ റിസൾട്ടും റാങ്കും എല്ലാം വെച്ചിട്ടുള്ള ഒരു സ്കോർ കാർഡ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ കുട്ടികളെ, ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. ആദ്യം ഈ ഒരു പ്രൊഫഷണൽ ആൻസർ കീ വന്നു, നിങ്ങൾ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അതിന് എന്തെങ്കിലും ചലഞ്ചസ്, ഇന്ത്യയിലെ മൊത്തം സ്റ്റേറ്റിലെ കുട്ടികൾ എന്തെങ്കിലും ചലഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്യും. എൻ ടി അതെല്ലാം റെക്ടിഫൈ ചെയ്തതിന് ശേഷം ഫൈനൽ ആൻസർ കീ ആണ് വരുന്നത്. അത് ഒഫീഷ്യലായിട്ട് തന്നെ വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിലൂടെ അപ്ഡേഷൻ നൽകുന്നതാണ്. അപ്പൊ ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ടും പബ്ലിഷ് ആവുന്നതായിരിക്കും. അപ്പൊ റിസൾട്ട്, ഇപ്പൊ ഫൈനൽ ആൻസർ കീ വന്നു, അതിനുശേഷമാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. അപ്പൊ റിസൾട്ടിൽ നിങ്ങൾക്ക് ഒരു സ്കോർ കാർഡ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ എല്ലാ ഇൻഫോർമേഷനും, ഐ സി ആർ എൻട്രൻസ് എക്സാമിനേഷന്റെയും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ചൊക്കെയുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ നമ്മുടെ ചാനലിലൂടെ ലഭ്യമായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.